നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തട്ടുകടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊതിയോടെ കഴിക്കാറുള്ള കൊത്തു പൊറോട്ടയാണ്. ബാക്കിയാവുന്ന പൊറോട്ട കൊണ്ട് നമുക്ക് തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള കൊത്തു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നമ്മളിന്ന് മുട്ട ചേർത്തിട്ടുള്ള കൊത്തു പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് രണ്ട് വലിയ പൊറോട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈയൊന്നും വേണ്ട, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പോയി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൊറോട്ടയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേ പൊറോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചോപ്പറിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. വേറെ വേറെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഒരു രണ്ട് ചെറിയ സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അഞ്ചാറോ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഒരുമിച്ച് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതേ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ സവാള വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കാര്യമായിട്ടുള്ള മസാലകളില്ല. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാല ചേർത്താലും മതി. അതൊരു ഒരു ടീസ്പൂണോളം നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ കുട്ടികളായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് പച്ചമണം മാറ്റിയെടുക്കണം. നന്നായി മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിലെ പച്ചമണമൊക്കെ മാറി വരും. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്ന് പിന്നെ വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ തക്കാളി വഴന്ന് കഴിയുമ്പോൾ അതിൽ ചെറിയതായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശവും കൂടി ഉണ്ടാവും. അപ്പോൾ തക്കാളിയൊക്കെ വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊട്ടിച്ചൊന്ന് അതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം എടുത്താലും മതി കേട്ടോ, ഒരെണ്ണം പാകമായിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കുക. നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നല്ലതുപോലെ ചിക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ എല്ലാത്തിലും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അടിവശം തൊട്ട് തന്നെ ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് ചെയ്യാം. മൂടി വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ സ്വാദിഷ്ടമായിട്ടുള്ള കൊത്തു പൊറോട്ട ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മൈദ അത്ര ഹെൽത്തി അല്ലെങ്കിൽ കൂടി നമ്മൾ പൊറോട്ട മേടിച്ച് ബാക്കിയാവുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.